بابي 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 شقيقة. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നായി ചുട്ടി നേരത്തെ എണീറ്റിരിക്കുകയാണ് കേട്ടോ. 4 മണിയായപ്പോൾ എണീറ്റ് കിടക്കണ കണ്ടില്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആരാ? റമദാനികളുടെ അടുത്ത് വരികയാണല്ലോ. റമദാനിനോടുള്ള ബഹുമാനാർത്ഥം നമ്മളെ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. അതിനാണ് നമ്മൾ നനച്ചുളി എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ഞാൻ നനച്ചുളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്താ ഈ നനച്ചുളി എന്നുള്ളത്? അപ്പോൾ അവരൊക്കെ വിചാരം എന്തോ ഒരു സംഭവമാണ് നനച്ച് കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതെന്തോ ഒരു നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളവർ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമ്മൾ റമദാനോടുള്ളൊരു ബഹുമാനം കാണിക്കുക, ഒരു ആദരവ് കാണിക്കുക. അപ്പോൾ അത് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എല്ലാവരും ചെയ്തു പോരുന്നുണ്ട്. ചില ആളുകൾ ഷഹബാൻ മാസത്തിൻ്റെ ഫസ്റ്റിൽ തന്നെ തുടങ്ങും. ചില ആളുകൾ ഷഹബാൻ്റെ മുന്നേ തന്നെ കഴിച്ച് വെച്ചിട്ടുണ്ടാവും. എല്ലാ തട്ടിക്കൊട്ടി അടിക്കലും കോരലും കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഷുട്ടി എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ചൊക്കെ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയത്തെ പണി മൊത്തം കൂടെ തീർത്ത് വെച്ചിട്ട് പിന്നെ ഇതിനാണ് നിൽക്കാമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഐഷുട്ടിയാണ് ഇന്ന് നേരത്തെ എണീറ്റത്. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു, പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ അവളൊന്ന് ഉറക്കി. ഉറക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. ഐഷുട്ടിക്ക് കൊടുന്ന പാലുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പഴം എടുത്തു. 2 ബ്രെഡും ചായയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നിന്ന് ആ സമയം കൂടെ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴം ചട്ടിയിലിട്ടിട്ടൊന്ന് വഴറ്റുകയും ചെയ്തു. ബ്രെഡും ചായയും, അങ്ങനെ ചായ പരിപാടിയാണ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഐഷുട്ടിക്ക് പഴം അടുപ്പത്ത് വെച്ചു. ഐഷുട്ടിന് നേരത്തെ എണീക്കൊണ്ടേ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു, പിന്നെ മരുന്നും കൊടുത്തു. മരുന്ന് കൊടുത്ത അവൾക്ക് നല്ല ദാഹം വിശപ്പൊക്കെയാണ്. അപ്പോൾ എണീക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം കറിയാൻ തുടങ്ങും. കുറച്ച് മതി, 2 സ്പൂൺ കൊടുത്താൽ അവൾക്ക് മതിയാവും. പക്ഷേ അത് സമയത്ത് കിട്ടണം. അപ്പോഴേക്കും അപ്പുറത്ത് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് നിറച്ച് വെള്ളം വെച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുക്കിയെടുത്ത് വെക്കാമല്ലോ. അവളുടെ പാത്രങ്ങളൊക്കെ അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയിട്ട്, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലിട്ട് കഴുകിയിട്ടേ ഉള്ളൂ അവൾക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുകയുള്ളൂ. പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതല്ലേ. അപ്പം നമ്മൾ അത്രയും സൂക്ഷിച്ചേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഫസ്റ്റ് ഈ റൂമാണ് ശരിയാക്കാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് മറ്റു റൂമിൽ എല്ലായിടത്തും ചൂടാണ്. അപ്പോൾ മറ്റു റൂമിൽ ചൂട് കൂടുതലാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ റൂമിൽ വന്ന് കിടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ അലങ്കോലായിട്ടുണ്ട്. അപ്പോൾ ഈ റൂം ഫസ്റ്റ് ശരിയാക്കിയിട്ട് ഐഷുട്ടിനെ ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് പിന്നെ മറ്റേ റൂമും കൂടെ ശരിയാക്കാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ ഈ റൂമിലുണ്ടായിരുന്നോ? ഈ വീഡിയോ കാണുമ്പോഴായിട്ട് മനസ്സിലാവുന്നത് ഫുള്ള് ഇങ്ങോട്ട് വലിച്ചു വാരിയിട്ടൊക്കെയല്ലേ. നമ്മളെ വീടാകെ 700 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഒരു റൂമിൽ 7000 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളല്ലേ ഉള്ളൂ, അതിലും മേലുണ്ട്. എന്താ ഒരു സാധനം കളയാൻ അമ്മ സമ്മതിക്കൂല. ഇപ്പം എനിക്കും ശീലമായി, ഞാനും കളയൂല. ജനലും കട്ടിലേ അതുപോലെ മേശയും റാക്കിൻ്റെ മോളും എല്ലാ ഭാഗവും വെള്ളമടിച്ച് എല്ലാം നല്ല വൃത്തിയിൽ കഴുകി ഒക്കെ തുടച്ച് ഇതാക്കി. ഇനി അങ്ങോട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റലാണ് ഏറ്റവും വലിയ റിസ്ക്. ഇങ്ങോട്ട് വലിച്ചിടാൻ പിന്നെയും സുഖമായിരുന്നു. എനിക്കത് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. ഈ ബ്ലാങ്കറ്റുകളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള തുണികളൊന്നും ഉപയോഗിക്കാറില്ല, കോട്ടൻ്റെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്താ വെച്ചാൽ ഒക്കെ മടക്കിയെടുത്ത് വെച്ചിരിക്കുക. ഐഷുട്ടിക്ക് മൂക്കടപ്പ്, അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ഈ ഐറ്റംസൊന്നും തൊടിയിക്കേയില്ല. ഞങ്ങൾ ഉപയോഗിക്കില്ല, അവൾ ഉള്ള ഭാഗത്ത് ഈ റൂമിലൊന്നും കാണുന്നല്ല. അത് ഒക്കെ ഇതുപോലെ നമ്മളൊരു കവറിലാക്കിയിട്ട് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് റാക്കിൻ്റെ മുകളിൽ വെക്കുക ചെയ്യുക. അതും ഐഷുട്ടി കിടക്കണ റൂമിൽ വെക്കില്ല കേട്ടോ, അവിടെ റാക്കിൻ്റെ മുകളിലൊന്നും വെക്കാറില്ല. നല്ല ശ്വാസം മുട്ടാണ്. അപ്പം അത് കാരണം പൊടി തട്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പൊടി മാക്സിമം ഒഴിവാക്കാൻ നോക്കും. സാധാരണ തുണിയിലും ഉണ്ടാവും പൊടി. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ അടിച്ചാൽ നമുക്ക് പൊടി പാറണ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഇവിടെ പൊടിയുണ്ട്, ഈ തുണിയിൽ പൊടിയുണ്ട് എന്നിങ്ങനെ പറയും ഞാനേ. അപ്പോൾ അനിയത്തിയമ്മയൊക്കെ ചീത്ത പറയും, എവിടെ പോയാലും എനിക്ക് ഈ ദുനിയാവിൻ്റെ ഏതറ്റത്ത് പോയാലും ഈ പൊടിയൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചീത്ത പറയും. പക്ഷേ എനിക്കൊരു സമാധാനക്കേടാണ്.
അലർജി തുമ്മലൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ബ്ലാങ്കറ്റും അതുപോലെ ടെഡി ബെയറൊക്കെ കളിക്കാൻ കൊടുക്കുന്നതൊന്നും നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മാക്സിമം അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതിലൊക്കെ നല്ല പൊടി ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ആ റൂമിലാണ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തുന്നൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ചുരിദാറൊക്കെ തുന്നും, നമുക്കുള്ള ചുരിദാറൊക്കെ തുന്നും. പുറത്തുള്ളവർക്കൊന്നും തുന്നി കൊടുത്തിട്ടില്ല ഇതുവരെ, ഒരു പേടിയാണ്. അതിനിടയിൽ ആശുട്ടി എണീറ്റു അവൾക്ക് പഴം കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ചെയ്തപ്പോഴേക്ക് പിന്നെ ഉച്ചക്കുള്ള സമയമാവാനായില്ല. അപ്പം ഇന്ന് കറി ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായും പരിപ്പും കൂടെ ഒരു കറി വെക്കുക. ഉണക്ക മാത്രം ഉണ്ട്, അത് പൊരിക്കുകയും ചെയ്യും. നമ്മളെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ് കേട്ടോ, ഒരു രണ്ട് മൂന്നാലെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് പൊട്ടിച്ചത്. നല്ല വലുപ്പുണ്ട്, നല്ല ഉള്ളിലൊക്കെ നല്ല കാമ്പുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴും വൈശുട്ടിയെടുത്ത് ഒരാളുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, അതല്ലെങ്കിൽ അമ്മ ഉണ്ടാവും. അങ്ങനെ ഒരാളല്ലെങ്കിൽ ഒരാളിങ്ങനെ വൈശുട്ടിയെടുത്തിരുന്നിട്ട് ഒരുവിധം പണികളൊക്കെ ആ റൂമത്തെ ഫുള്ളാക്കി, പിന്നെ അങ്ങോട്ട് തിരിച്ചു വെക്കാനുള്ളേ ഉള്ളൂ. സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ അൽമരയുടെ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് തന്നെ വെക്കാനുള്ളേ ഉള്ളൂ. ദേഷ്യം വരുന്നേ അല്ല കാക്കണേ പറഞ്ഞു അല്ല പിന്നെ മറ്റേ റൂമിൽ തുടങ്ങി. അതും ഇതുപോലൊക്കെ വലിച്ചിട്ടു ഒരുപാട്, എൻ്റെ ഒരുപാട് ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡ്രസ്സുകൾ, ഞാൻ ജോലിക്ക് വരുന്ന സമയത്തുള്ള സാരികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, കുറേയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ വലിച്ച് വാരിട്ടിട്ട് ഹാള് മൊത്തം ഒരു ജഗ പോകുകയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെല്ലാം വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ ആരും വരില്ല. എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ വൃത്തികേടാണെന്നുണ്ടെങ്കിൽ അന്ന് എത്ര വിരുന്നേരായിരിക്കും എന്നറിയോ. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയ ബുക്സാണ് കേട്ടോ. ഒരുപാട് ബുക്കുകൾ, നല്ലതൊക്കെ ഞാൻ പൊടി തട്ടി നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ എടുത്ത് വെച്ചിട്ടില്ല, ഒക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പൊടി തട്ടിയിട്ട്. അതൊക്കെ ഇനി ശരിക്കെടുത്ത് വെക്കണം. ഉമ്മ എന്നോട് ചോദിക്കും, ഇതെന്താ ഈ ജനിച്ച മുതൽക്കുള്ള ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിരിക്കണോ എന്ന്. പക്ഷെ ഒന്നും ബുക്സ് കളയാൻ തോന്നില്ല, അങ്ങനെ എടുത്ത് വെക്കുക, ആവശ്യമുള്ള തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അനിയത്തിയുടെ അവൾ പ്ലസ് ടു പഠിക്കും, ബയോളജി കെമിസ്ട്രി മാത്സ് ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ അതൊക്കെ എടുത്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാ ബുക്ക്സും ഉണ്ട്, കുറേ ബുക്ക് ഇപ്പം ഒന്ന് കളയണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബുക്ക് കളഞ്ഞിരുന്നിട്ട് എന്ന് വെച്ചാൽ നമ്മളെ വീട് ഇതല്ലായിരുന്നു, പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അനിയത്തിന് കുറേ ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഉള്ളൂ ഇനി. അപ്പോഴേക്ക് സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു, അത് കാരണം പിന്നെ ആർക്കും അത് ആവശ്യം വന്നില്ല. പിന്നെ PSC റാങ്ക് ഫയലും
അതുപോലെ ജനറൽ നോളജ് അങ്ങനെയുള്ളതൊക്കെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ പറയും കൊടുക്കുമ്പോൾ തന്നെ തിരിച്ചു തരണമെന്ന്. അങ്ങനെ ഒരാൾ കൊടുത്താൽ പിന്നെ അടുത്ത ആൾക്ക് വേറെ കൊടുക്കും. അങ്ങനെ മൂന്നാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കപ്പോൾ തിരിച്ചു തന്നു. ഇനിയിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് റൂം വൃത്തിയാക്കി കേട്ടോ നനച്ചുള്ളിയുടെ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഐശുട്ടി വാശി പിടിച്ചു. പിന്നെ അതങ്ങനെ പാതി വഴിയിലിട്ടു. തിരിച്ചിങ്ങോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ഒക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇൻഷാല്ലാ പതിയെ പതിയെ ചെയ്യണം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഫസ്റ്റല്ലേ പറയണ്ട്. ആ സാരല്ല. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.